വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. 7 വർഷത്തോളമായി പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ചിയാൻ വിക്രത്തിന്റെ സ്പൈ ത്രില്ലർ ധ്രുവന ചത്തിരം. 2013 സിനിമ പ്രഖ്യാപിച്ചത് മുതൽ അതിന് കിട്ടുന്ന ഹൈപ്പ് അത്രയും വലുതായിരുന്നു. എല്ലാ കാത്തിരിപ്പുകൾക്കും വിരാമമിട്ട് സിനിമ നവംബർ 24 തിയേറ്ററുകളിലേക്ക് എത്തും എന്നായിരുന്നു ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരം. സിനിമയുടേതായി പുറത്തു വന്ന ട്രെയിലർ എല്ലാം പ്രേക്ഷക പ്രതീക്ഷ നിലനിർത്തും വിധം തന്നെയായിരുന്നു. വലിയ ഹൈപ്പിൽ തന്നെയായിരുന്നു ട്രെയിലറും. എന്നാൽ റിലീസിനായി ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നാണ് പുതിയ വിവരം. നായകനായ വിക്രം ഇതുവരെയും പ്രമോഷൻ അഭിമുഖങ്ങളിൽ പങ്കെടുക്കുകയോ എന്തെങ്കിലും പ്രമോഷൻ നടത്തുകയോ ചെയ്തിട്ടില്ല. ആകെ ഗൗതം മേനോൻ സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിയുടെ യൂട്യൂബ് ചാനലിൽ ദിവ്യദർശിനിക്ക് ഒരു അഭിമുഖം നൽകിയതാണ് ഇതുവരെയും നൽകിയ പ്രമോഷൻ. സിനിമയെക്കുറിച്ചുള്ള സംസാരം സജീവമായി നടക്കുന്നുണ്ടെങ്കിലും റിലീസിംഗ് നടപടികൾ ഒന്നും മുന്നോട്ട് പോകുന്നില്ല എന്നാണ് വിവരം. സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റിവെക്കാൻ സാധ്യതയുണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾ പിന്നീട് വരികയും ചെയ്തു. നവംബർ 20 സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ് മീറ്റ് സംഘടിപ്പിക്കുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ അതും പിന്നീട് റദ്ദാക്കപ്പെട്ടു. സംവിധായകൻ ഗൗതം മേനോന്റെ കടബാധ്യതയാണ് സിനിമ റിലീസ് തീയതി മാറ്റിവെക്കാൻ കാരണമായും പറയുന്നുണ്ട്. താൻ സംവിധാനം ചെയ്തും അഭിനയിച്ചും നേടിയ സമ്പാദ്യമെല്ലാം സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്താണ് ഗൗതം ഈ സിനിമ നിർമ്മിച്ചത്. പലരിൽ നിന്നുമായി ഫൈനാൻസ് വാങ്ങിയിട്ടുണ്ട്. തങ്ങളുടെ പണം തന്നാൽ മാത്രമേ സിനിമ പുറത്തിറക്കാൻ സമ്മതിക്കൂ എന്ന് ഫൈനാൻസ് ടീം പറഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ റിലീസ് പ്രതിസന്ധിയിലായിരിക്കുന്നത് എന്നാണ് വിവരം. ഗൗതം വാസുദേവ മേനോന്റെ ഒരു അഭിമാന പ്രശ്നമായിരുന്നു ധ്രുവന ചിത്രം എന്ന ഈ സിനിമ. ഇടയ്ക്ക് കരിയറിൽ ഗൗതം വാസുദേവ മേനോന് തിരിച്ചടികൾ നേരിട്ടിരുന്നു. ധ്രുവന ചിത്രം എന്ന ചിത്രത്തിന് വേണ്ടി നായകനെ കിട്ടുക എന്നതായിരുന്നു ഗൗതമിനെ ഏറ്റവും പ്രതിസന്ധിയിലാക്കിയ വിഷയം. സൂര്യ നായകനാക്കി പ്രഖ്യാപിച്ച സിനിമ പിന്നീട് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ മുടങ്ങിപ്പോയി. അതിനുശേഷം മറ്റൊരു നായകന് വേണ്ടി ഗൗതം ഒരുപാട് പരിശ്രമിച്ചു. വിക്രം സിനിമയിലേക്ക് വന്നതിന് ശേഷം സിനിമയ്ക്കുള്ള ഫണ്ടായിരുന്നു വെല്ലുവിളിയായത്. അങ്ങനെ പല പ്രതിസന്ധികളും ഈ 10 വർഷത്തിനിടയിൽ ഗൗതം വാസുദേവ മേനോന് നേരിടേണ്ടി വന്നിരുന്നു. ഈ അവസാന നിമിഷവും സിനിമ തിയേറ്ററിലേക്ക് എത്തുമോ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് സംവിധായകനുള്ളത്. ചിത്രത്തിന്റെ OTT സാറ്റലൈറ്റ് അവകാശങ്ങൾ വിറ്റ് അവസാന നിമിഷം 50 കോടിയോളം രൂപ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഗൗതം. ഇത് വിജയിച്ചാൽ ചിത്രം റിലീസാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം. നെറ്റ്ഫ്ലിക്സ്, കലഞ്ചർ TV എന്നിവരുമായി ചർച്ച നടക്കുകയാണ്. ഗൗതം മേനോൻ ഈ ഡീലുകളിൽ ഒപ്പുവെച്ച് കടങ്ങൾ തീർത്തു കഴിഞ്ഞാൽ സിനിമ റിലീസാകുമെന്നും പറയുന്നുണ്ട്. അതേസമയം ഗൗതം വാസുദേവ മേനോൻ സംവിധാനം ചെയ്ത സിനിമയുടെ ചിത്രീകരണം 2016 പൂർത്തിയായതായിരുന്നു. എന്നാൽ റിലീസ് തീയതി അനിശ്ചിതത്വത്തിലായി ഇങ്ങനെ നീണ്ടു പോവുകയായിരുന്നു. ഋതുവർമ്മ, സിമ്രാൻ ആർ പാർത്ഥിപൻ, ഐശ്വര്യ രാജേഷ്, വിനായകൻ രാധിക, ശരത് കുമാർ, ദിവ്യദർശിനി എന്നീ വമ്പൻ താരനിരയാണ് വിക്രം നായകനായ ചിത്രത്തിൽ അണിനിരന്നത്. ജോൺ എന്ന സീക്രട്ട് ഏജന്റായാണ് ചിത്രത്തിൽ വിക്രം എത്തുന്നത്. ഉദയനിധി സ്റ്റാലിനാണ് ചിത്രത്തിന്റെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത്. ഹാരിസ് ജയരാജ് ആണ് ചിത്രത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ ധ്രുവന ചിത്രം കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.